ലോകമെമ്പാടുമുള്ള നയതന്ത്ര വിദഗ്ധർ ഒന്നടങ്കം ലോകത്തെ നയതന്ത്ര സിംഹം എന്ന് തന്നെയാണ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. അതിന് വളരെ സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്ത്യക്ക് എതിരായിട്ട് മുറവിളി കൂട്ടിയിരുന്ന രാജ്യങ്ങൾ പോലും ഇന്ത്യയോട് ചേർന്ന് നിന്നില്ല എങ്കിൽ പ്രശ്നമാകുമെന്നുള്ളത് തിരിച്ചറിയുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച ശക്തമായ രാജ്യങ്ങൾക്ക് പോലും അവർക്ക് എതിരായിട്ട് ചില രാജ്യങ്ങൾ നീക്കങ്ങൾ നടത്തിയാൽ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ പിന്തുണ വേണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അത്രയ്ക്കും കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടിയുള്ള ചടുലമായിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ത്യ ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ നയതന്ത്രപരമായിട്ട് നടത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി വീക്ഷിക്കുകയാണ് എങ്കിൽ ഇന്ത്യ ഒരു നയതന്ത്ര സിംഹം തന്നെയാണ് എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും. വെൽക്കം ടു D3 മീഡിയ. November 22, 2022 D3 മീഡിയ എന്നുള്ള നമ്മുടെ ഈ ചാനലിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉയ്ഗൂർ മുസ്ലിമുകളുടെ കരൾ പറിച്ചു വിറ്റ് ചൈന, നടുക്കുന്ന റിപ്പോർട്ട് പുറത്ത്, ഇതായിരുന്നു ആ വീഡിയോയുടെ തംബ്നെയിൽ. തീർച്ചയായും ഈ ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. UNHRC യുടെ വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അതിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നത്. ലോകത്ത് മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത തരത്തിൽ അത്രത്തോളം ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് ചൈനയിൽ ഉയ്ഗൂർ മുസ്ലിമുകൾക്ക് എതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലുള്ള പല കാര്യങ്ങളും പുറത്തു പറഞ്ഞാൽ പോലും നമ്മുടെ ചോര കട്ട പിടിക്കും. ആ അത്രത്തോളം ക്രൂരതയാണ് ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആക്ടിവിസ്റ്റ് അദ്ദേഹത്തിന്റെ ജീവൻ പണയം വെച്ച് ഒരു വീഡിയോ എടുക്കുകയും ആ വീഡിയോ പുറത്തു വന്നതോടുകൂടെ ഇത്രത്തോളം ക്രൂരതയാണ് ഈ എല്ലാ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും ഉയ്ഗൂർ മുസ്ലിമുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ലോകത്തിന്റെ മുന്നിൽ അനാവൃതമാവുകയായിരുന്നു. എന്നാൽ ആ രാജ്യത്തിന് എതിരായിട്ട് ഇതുവരെ OIC, അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ, ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് മാത്രമല്ല, ഈ അടുത്തിടെയായി OIC യുടെ നടന്നിട്ടുണ്ടായിരുന്ന പല ഫംഗ്ഷനുകളിലും ഈ ചൈനയിൽ നിന്നുമുള്ള മന്ത്രിമാരെ വിളിച്ച് ആദരിക്കുക വരെ ചെയ്യുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊടും ക്രൂരത ഉണ്ടായിട്ടും ചൈനയ്ക്കെതിരായിട്ട് ഒരു ചെറു വിരൽ പോലും ഈ OIC യോ മറ്റു രാജ്യങ്ങളോ ഒന്നും അനക്കാത്തത്? അത് വളരെയധികം കൃത്യമായിട്ട് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തിനാണ് ഈ കാര്യം ഇപ്പോൾ ഇവിടെ പറയുന്നത്? കാരണമുണ്ട്. അതായത്, ഈ അടുത്ത സമയത്തായിട്ട് ഉണ്ടായിട്ടുള്ള ഇന്ത്യക്ക് എതിരായിട്ട് മുറവിളി കൂട്ടിയിരുന്ന, ഇന്ത്യ മാപ്പ് പറയണമെന്ന് അലറി വിളിക്കുന്നതിന് നേതൃത്വം നൽകിയത് ഈ OIC ആയിരുന്നു. അപ്പോൾ ഇന്ത്യക്കെതിരെ അത്തരത്തിലുള്ള ഒരു മുറവിളി കൂട്ടുകയും ഇതേ സമയം തന്നെ ഇത്രത്തോളം ഉയ്ഗൂർ മുസ്ലിമുകളെ ക്രൂരമായി കൊന്നൊടുക്കുന്ന ചൈനയിലെ മന്ത്രിമാരെ വിളിച്ച് അവരുടെ ഫംഗ്ഷനുകളിൽ ആദരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ഇതൊരു ഇരട്ടത്താപ്പാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ വ്യക്തമാണ്. ഇന്ത്യ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞത് കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും നൽകിയത്. അത്തരത്തിലുള്ള ഒരു മുറവിളി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ OIC യുടെ നേതൃത്വത്തിൽ ുള്ള അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം അണിനിരന്നപ്പോൾ ഇന്ത്യ നടത്തിയ ചില തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ഇപ്പോൾ പല രാജ്യങ്ങളും ഇന്ത്യയോട് ചേർന്ന് നിൽക്കണമെന്നും അന്ന് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എങ്കിലും ഇന്ത്യക്ക് എതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് താല്പര്യമില്ല എന്നും വ്യക്തമാക്കുന്ന പല നീക്കങ്ങളുമാണ് ലോകത്തിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം കുവൈറ്റ് ആദ്യമായിട്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യ മാപ്പ് പറയണമെന്നൊക്കെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു എങ്കിലും ഇന്ത്യ നടത്തിയ നീക്കങ്ങൾക്ക് ശേഷം, നയതന്ത്ര ചർച്ചകൾക്കും നീക്കങ്ങൾക്കും ശേഷം അതിൽ നിന്ന് പിൻവലിയുകയാണ് ചെയ്തത്. എന്നാൽ ഇതേ സമയം ഈ കുവൈറ്റിൽ തന്നെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്ന, പാകിസ്ഥാനിൽ നിന്നും നമ്മുടെ ഇന്ത്യയിൽ നിന്നുമൊക്കെ വന്ന് പ്രവാസികളായി ജീവിക്കുന്ന പലരും ഇന്ത്യയെ മാപ്പ് പറയിക്കാൻ വേണ്ടിയിട്ട് പ്രക്ഷോഭങ്ങൾ നടത്താനായിട്ട് തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും ഇപ്പോൾ 8-ന്റെ പണിയാണ് കുവൈറ്റ് നൽകുന്നത്. അതായത്, അവിടെയുള്ള നിയമപ്രകാരം അവിടെ പ്രവാസികൾക്ക് ധർണ നടത്താനോ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്താനോ ഒന്നും യാതൊരു അധികാരവുമില്ല, അവകാശവുമില്ല.
അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഈ ഒരു സമരം നടത്താനായിട്ട് ഇറങ്ങി പുറപ്പെട്ട മുറവിളി കൂട്ടിയ എല്ലാവരുടെയും വിസ ക്യാൻസൽ ചെയ്യുകയും അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും അവരെ കുവൈറ്റിൽ നിന്നും നാട് കടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. അത്തരത്തിലാണ് കുവൈറ്റിലെ നിയമം അനുശാസിക്കുന്നത്. ആ ഒരു നിയമം അതേപടി നടപ്പിലാക്കാനാണ് കുവൈറ്റ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതിന്റെ മറ്റൊരു കാര്യം, അതിനോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് കുവൈറ്റിലെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു, പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ സൂപ്പർ മാർക്കറ്റിലെ ഭാഗങ്ങളെല്ലാം മൊത്തവും മറയ്ക്കുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നുള്ള ഹാഷ്ടാഗ് ചെയ്യുകയും ചെയ്തു. ആ ഒരു സൂപ്പർ മാർക്കറ്റിന് എതിരെയും കുവൈറ്റ് ഭരണകൂടം നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ത്യക്ക് എതിരായിട്ട് ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും നേരെ അവിടെ പോയി അവിടെ ജോലി നോക്കാൻ വേണ്ടി മാത്രം പോയിരുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ മുറവിളി കൂട്ടുമ്പോൾ, പാകിസ്ഥാനികളുമായിട്ട് ചേർന്ന് മുറവിളി കൂട്ടുമ്പോൾ, എന്നാൽ ആ കുവൈറ്റ് ഭരണകൂടം അല്ലെങ്കിൽ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യം പോലും ഇന്ത്യക്ക് ഒപ്പം നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതിന്റെ പിന്നിലുള്ള ചില കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ റഷ്യയുമായിട്ടുള്ള ഓയിൽ ബിസിനസ് വളരെയധികം ദൃഢമാക്കുകയും ഇരട്ടിയാക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ഇന്ത്യ നീക്കങ്ങൾ നടത്തുകയും അതെല്ലാം നടപ്പിലാക്കുകയും ചെയ്യുന്നത് കണ്ടതോടെ ഇത്തരത്തിലുള്ള ഈ അറബ് രാഷ്ട്രങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് എന്ന് പറയുന്നത് എണ്ണ വ്യാപാരമാണ്. അത് ഇന്ത്യയെ പോലെയുള്ള ഇത്രയും വലിയ ഒരു രാജ്യത്തേക്ക് അതൊരു വലിയ മാർക്കറ്റ് തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ അത്തരത്തിൽ ബഹിഷ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഇന്ത്യ തിരിച്ച് അതിനെതിരെ പ്രതികരിക്കുകയാണ് എങ്കിൽ, നടപടികൾ സ്വീകരിക്കുകയാണ് എങ്കിൽ, തീർച്ചയായും അത് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഇന്ത്യക്കെതിരെ പ്രതികരിക്കാൻ ഒരുങ്ങിയ അറബ് രാഷ്ട്രങ്ങൾക്ക് തന്നെയായിരിക്കും എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കൂടുതൽ റഷ്യയുമായിട്ട് ഈ വ്യാപാരത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്ത്യയും ഈ രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ആ ഒരു വ്യാപാരത്തിന് ഒരുപാട് ഇടിവ് സംഭവിക്കുന്നതിന് മുന്നേ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നതിനായിട്ട് അവർ സമ്മർദ്ദത്തിലാവുകയും അതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പല കടുത്ത തീരുമാനങ്ങൾ അവർ എടുക്കുന്നതും നടപ്പിലാക്കുന്നതും. ഇറാൻ ഇതുപോലെ തന്നെ പ്രതികരിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ വിദേശകാര്യ മന്ത്രി ഇന്ത്യയിലേക്ക് എത്തുകയും അതിനുശേഷം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ചബ്ബാർ തുറമുഖത്തിന്റെ നിരീക്ഷണവും നിയന്ത്രണവും ഉൾപ്പെടെ ഇന്ത്യക്ക് നൽകുന്ന അവസ്ഥയിലേക്ക് വരെ എഗ്രിമെന്റും സൈൻ ചെയ്താണ് തിരികെ പോയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യയുടെ നയതന്ത്ര വിജയം തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, തജകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കിയതാണ്. തജകിസ്ഥാനിലെ ഫർക്കോർ എയർപോർട്ട് എത്രത്തോളം തന്ത്രപ്രധാനമായ സുപ്രധാനമായ ഒന്നാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. താലിബാൻ അഫ്ഗാൻ പ്രശ്നം നടക്കുന്ന സമയത്തും അതോടൊപ്പം തന്നെ ചൈന ഇടയ്ക്കിടെ കടന്നു കയറാൻ ശ്രമിക്കുമ്പോഴും മറ്റു രണ്ട് യുദ്ധമുഖങ്ങൾ ചൈന തുറക്കാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ ഇന്ത്യക്ക് വളരെയധികം ശക്തി പകരാൻ കഴിയുന്ന, ഇന്ത്യക്ക് നീക്കങ്ങളെല്ലാം വളരെയധികം കൃത്യമായി നടത്താൻ കഴിയുന്ന അത്രത്തോളം സുപ്രധാനമായിട്ടുള്ള ഈ ഫർക്കോർ എയർപോർട്ട് തജകിസ്ഥാനിലാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കുക. അതുമാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അവിടെ ഇന്ത്യ തജകിസ്ഥാൻ സൗഹൃദത്തിൽ ആരംഭിച്ച ഒരു ഹോസ്പിറ്റൽ തന്നെ ഇപ്പോൾ തജകിസ്ഥാന് അത് പൂർണ്ണമായിട്ടും നിർമ്മിച്ച് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ആ ഒരു ഹോസ്പിറ്റൽ ഔദ്യോഗികമായി തജകിസ്ഥാന് കൈമാറിയിരിക്കുകയാണ് ഇന്ത്യ. ഇത് ഇന്ത്യ തജകിസ്ഥാൻ ബന്ധം അത്രത്തോളം ഊഷ്മളമാക്കുന്നതിനും എന്താവശ്യമുണ്ടെങ്കിലും ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് തജകിസ്ഥാനെ പ്രേരിതമാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇതിലൂടെ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. 2014 മുതൽ അവിടുത്തെ സായുധ സേനയ്ക്കുള്ള സാങ്കേതിക സഹായങ്ങൾ ഉൾപ്പെടെ അവിടെയുള്ള ജനങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള പല പ്രവർത്തനങ്ങളിലും ഇന്ത്യ നേരിട്ട് വ്യാപൃതമായിരിക്കുന്നു എന്നുള്ളതും ഇന്ത്യ തജകിസ്ഥാൻ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു. ഇപ്പോൾ ഒടുവിലായിട്ട് സർവ സജ്ജീകരണങ്ങളോടും കൂടിയ ഈ ഒരു ഇന്ത്യ തജകിസ്ഥാൻ സൗഹൃദ ഹോസ്പിറ്റൽ തുറന്നു കൊടുക്കുന്നതോടുകൂടെ ആ ബന്ധം ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുകയാണ്. തീർച്ചയായും ചൈന ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടാവും. കാരണം ഈ നീക്കങ്ങളെല്ലാം
ഇന്ത്യ പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണെന്നുള്ളത് സുവ്യക്തമാണ്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, റഷ്യ ഉക്രൈൻ സംഘർഷം തുടങ്ങിയതോടുകൂടി, യുദ്ധം തുടങ്ങിയതോടുകൂടി, ലോകത്തുള്ള യൂറോപ്യൻ കൺട്രീസും അവരുടെ ചേരിയിൽ പെടുന്നവരും അത്തരത്തിലുള്ള ലോകമെമ്പാടുമുള്ള മിക്ക രാഷ്ട്രങ്ങളും റഷ്യയെ പൂർണ്ണമായും തള്ളിപ്പറയുമ്പോഴും ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളമാക്കി തന്നെയാണ് കൊണ്ടുപോകുന്നത്. അത്തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള നയതന്ത്ര നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് റഷ്യയുടെ ദേശീയ ദിനത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ഒരു ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടുള്ള ഒരു ട്വീറ്റാണ്. അതിന് മറുപടിയായിട്ട് വളരെയധികം സന്തോഷമുണ്ട് ഇന്ത്യ റഷ്യയോടൊപ്പം നിൽക്കുന്നതിൽ എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ആശംസ റഷ്യയുടെ ഭാഗത്തു നിന്നും ലഭിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ ആ ഉക്രൈനിൽ പഠിച്ചിരുന്ന നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട്. അവരുടെ വിദ്യാഭ്യാസം ഈ ഒരു യുദ്ധം തുടങ്ങിയതോടുകൂടെ അവസാനിക്കുകയാണ്. മുന്നോട്ടിനി എങ്ങനെ പഠിക്കും എന്നുള്ളത് ആലോചിച്ച് വിഷ്ണരായിട്ട് വിഷമിച്ചിരിക്കുന്ന ഇന്ത്യൻ എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ തുടർ പഠനം റഷ്യൻ യൂണിവേഴ്സിറ്റികളിൽ നടത്താനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പും ഇതിന്റെ പിന്നാലെ ഒഫീഷ്യലായിട്ട് റഷ്യ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതും മറ്റൊരു നയതന്ത്ര നീക്കത്തിന്റെ വിജയം തന്നെയാണ്. നമ്മൾ കണ്ടതാണ്, റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടാകുന്ന ആ സമയത്തും ഇന്ത്യയുടെ പതാകയ്ക്ക് എത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് ലോകം മുഴുവനും കണ്ടതാണ്. ഇന്ത്യയുടെ ആ ജന്മ ശത്രുവായി കാണുന്ന, ഇന്ത്യയെ എല്ലായ്പ്പോഴും ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ അതിർത്തികൾ മാന്തുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യത്തുള്ള പൗരന്മാർ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പതാക പിടിച്ചുകൊണ്ട് ഇന്ത്യൻ പതാക ഉയർത്തി കാണിച്ചാൽ റഷ്യൻ സൈന്യ ഒന്നും ചെയ്യത്തില്ല എന്ന് മനസ്സിലാക്കി അതിന്റെ തണലിൽ, ആ പതാക തണലിൽ ജീവൻ രക്ഷപ്പെടുത്തുന്ന കാഴ്ചകളും ലോകമെമ്പാടും കണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യത്തിന്റെ യശസ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര നീക്കങ്ങൾ അത്രത്തോളം സൂക്ഷ്മവും കൃത്യവുമാണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്നത് തന്നെയാണ്. മറ്റൊരു തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യം, ഇന്ത്യ വിയറ്റ്നാമുമായിട്ട് ചേർന്ന് തുടങ്ങുന്ന പ്രതിരോധ, അത് 10 വർഷത്തേക്ക് ആദ്യമായിട്ടാണ് ഇത്ര നീണ്ട ഒരു കാലയളവിലേക്ക് വിയറ്റ്നാം ഒരു രാജ്യവുമായിട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംയുക്തമായിട്ട് ഇടപെടാനുള്ള എഗ്രിമെന്റ് അല്ലെങ്കിൽ കരാറുകൾ ഒപ്പിടുന്നത്. ഈ കഴിഞ്ഞ June 8 മുതൽ 10 വരെ സംയുക്തമായി നടന്നിട്ടുള്ള ആ ഒരു ചർച്ചകളിൽ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇന്ത്യൻ സർക്കാരിന്റെ ലൈൻ ഓഫ് ക്രെഡിറ്റ്സ് എന്ന പേരിലുണ്ടായിരുന്ന ഏകദേശം 100 മില്യൺ വർത്ത് വരുന്ന ആ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ച 12 ഹൈസ്പീഡ് ഗാർഡ് ബോട്ടുകളാണ് ഇന്ത്യ വിയറ്റ്നാമിന് കൈമാറിയത്. അതുകൊണ്ട് തന്നെ ചൈനയുടെ കടന്നുകയറ്റം പലപ്പോഴും വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാനും ആ ഒരു നിരീക്ഷണം ശക്തമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സഹായമായി തന്നെയാണ് ഇന്ത്യ ഈ 12 ഹൈസ്പീഡ് ഗാർഡ് ബോട്ടുകൾ വിയറ്റ്നാമിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഇനി വരുന്ന 10 വർഷത്തേക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംയുക്തമായി ചെയ്യുന്നതിനുള്ള കരാറുകളിലും ഒപ്പിട്ട് കഴിഞ്ഞു. ഇത് ചൈനയുടെ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട്. കാരണം ചൈന കംബോഡിയയുമായി ചേർന്ന് ഒരു പോർട്ട് തുടങ്ങുകയും വടക്കൻ കൊറിയയിൽ തുടങ്ങി അതിനുശേഷം ശ്രീലങ്കയിൽ ഇത്തരത്തിലുള്ള പല നീക്കങ്ങൾ നടത്തി ഇത്തരത്തിലുള്ള ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുന്ന പല നീക്കങ്ങളും, അതുകൂടാതെ അമേരിക്ക പസഫിക് ഏരിയയിൽ നടത്തുന്ന നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകുന്നതിനുള്ള ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കംബോഡിയയിൽ ഇത്തരത്തിലുള്ള ഒരു നാവിക തുറമുഖം തന്നെ തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചരട് വലിച്ചത്. അപ്പോഴേക്കും അമേരിക്ക വളരെ സൂക്ഷ്മമായിട്ട് ഇത് വീക്ഷിക്കുന്നുണ്ട് എന്നും, എന്നിരുന്നാലും ചൈന ഈ നീക്കുന്ന നീക്കങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് ചെറിയ ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതും വ്യക്തമാണ്. അങ്ങനെ അമേരിക്ക എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് ചൈനയുടെ അയൽരാജ്യമായ വിയറ്റ്നാമുമായി ചേർന്ന് ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പല നീക്കങ്ങളും നടത്തുന്നതും അവിടെ ഇന്ത്യയുടെ തന്നെ പ്രതിരോധ സംവിധാനം ശക്തമാക്കുന്നതിനുള്ള പല പ്രോജക്റ്റുകളും 10 വർഷത്തേക്ക് തുടങ്ങാൻ പോകുന്നതും. ഇതെല്ലാം തീർച്ചയായും ഇന്ത്യയുടെ നയതന്ത്ര വിജയങ്ങളായി തന്നെയാണ് ലോകമെമ്പാടുമുള്ള നയതന്ത്ര വിദഗ്ധരും യുദ്ധ വിദഗ്ധരും ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യം, അത് താലിബാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഈ താലിബാൻ പിടിച്ചടക്കിയതിനു ശേഷം അഫ്ഗാൻ ജനത നേരിടുന്ന പ്രശ്നങ്ങൾ പലതാണ്. പട്ടിണിയാണ്, പരിവട്ടമാണ്, നല്ല മരുന്നില്ല, അത്തരത്തിലുള്ള ദുരിതത്തിൽ തന്നെയാണ് അഫ്ഗാൻ ജനത.
അങ്ങനെ ഇരിക്കെ പലവട്ടം ഇന്ത്യയോട് മരുന്നായിട്ടും ആഹാരമായിട്ടും ഈ ധാന്യങ്ങളായിട്ടും ഒക്കെ സഹായ അഭ്യർത്ഥന ഈ താലിബാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് മാനുഷിക പരിഗണന വെച്ച് താലിബാനെ സഹായിക്കാമെന്ന് ഇന്ത്യ തീരുമാനിക്കുകയും ഏകദേശം 2500 മെട്രിക് ടൺ ഗോതമ്പ് താലിബാനിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ അതിനിടയിലാണ് ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. ഇത്തരത്തിൽ ഗോതമ്പ് നിറച്ചുപോയ ട്രക്കുകളിൽ ഏകദേശം 15 ഈ പാകിസ്ഥാൻ പിടിച്ചടക്കുകയാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്നുള്ള അവസ്ഥയാണ്. പാകിസ്ഥാനും ഇപ്പോൾ ദാരിദ്ര്യത്തിലാണ് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാവണം ഈ താലിബാന് അയച്ചു കൊടുത്ത സഹായത്തിനായിട്ട് കൊടുത്ത ഈ ഒരു ഗോതമ്പ് പാകിസ്ഥാൻ അടിച്ചു മാറ്റിയത്. എന്നാൽ ഇത് പെട്ടെന്ന് തന്നെ അഫ്ഗാൻ സേന തിരിച്ചറിയുകയും പിന്നാലെ വന്ന ഏകദേശം 50 ട്രക്കുകളെ ഇത്തരത്തിൽ പിടിച്ചടക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തി എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അത് മാത്രമല്ല, ഇനി പാകിസ്ഥാൻ അതിർത്തികളിലൂടെ താലിബാനിലേക്ക് ഇത്തരത്തിലുള്ള സഹായം അയക്കരുത് എന്നും ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് താലിബാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുക്കുന്ന സമയത്ത് അവർ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയത് പാകിസ്ഥാനെ കാശ്മീർ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായവും ചെയ്യാൻ താലിബാൻ ഉണ്ടാകും എന്നൊക്കെയാണ്. എന്നാൽ ആ സമയത്ത് അത്തരത്തിൽ താലിബാൻ വരികയാണ് എങ്കിൽ അത് താലിബാന്റെ അന്ത്യമായിരിക്കും എന്നുള്ള തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വാർണിംഗ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ തന്നെയാണ് ഇത്രത്തോളം ദാരിദ്ര്യത്തിലും മരുന്നുമൊന്നും ഇല്ലാതെ പീഡകൾ അനുഭവിക്കുന്നത് എന്ന് കാണുമ്പോൾ നമ്മുടെ മഹാരാജ്യമായ ഇന്ത്യ മാനുഷിക പരിഗണന വെച്ച് അവരെയും സഹായിക്കാനായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ മാനുഷിക മൂല്യങ്ങൾക്ക് അത്രത്തോളം വില നൽകുന്ന, മാനുഷിക പരിഗണന നൽകുന്ന, ഏതൊരു മനുഷ്യർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ മാപ്പ് പറയിക്കാനും അതോടൊപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ ഇങ്ങനെ വിജൃംഭിച്ചു നിൽക്കുന്ന മനുഷ്യരോട് എന്ത് പറയാനാണ്? ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യത്തിന്റെ അന്തസത്ത, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ധർമ്മം അതെന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നവർ ആരും ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ വാൽകഷ്ണം എന്തെന്നാൽ, ശത്രുവാണെങ്കിൽ പോലും ഒരു ആപത് ഘട്ടത്തിൽ അവർക്കൊരു ആവശ്യമുണ്ട് എങ്കിൽ മാനുഷിക പരിഗണന നൽകി അവരെ സഹായിക്കാനായിട്ട് മനസ്സ് കാണിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. വളരെ മഹത്തരമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യമാണ്. ഏതൊരു മനുഷ്യനും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന രാജ്യമാണ്. ഈ രാജ്യത്തിന് എതിരായിട്ട് മുറവിളി കൂട്ടുന്നവരെ എന്താണ് പറയേണ്ടത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ. ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് D3 മീഡിയ.